പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേരളത്തിലെ പാലക്കാടുള്ള കരുണ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കോളേജും കണ്ണൂരുള്ള കണ്ണൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വലിയൊരു വിവാദം ഇന്ന് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ആ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനം ക്രമപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഒരു ഓർഡിനൻസും പിന്നീടൊരു ബില്ലും സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് തയ്യാറാക്കുകയും ആ ബില്ലിന് മുമ്പുള്ള ഓർഡിനൻസ് ഇന്ത്യയുടെ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്ത ഒരു വിവാദ വിഷയമാണ് ഇന്ന് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ആ വിവാദം പല രാഷ്ട്രീയ പാർട്ടികളിലും പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് വലിയ വിവാദമായി ഇന്ന് നിലനിൽക്കുകയാണ്. ആ വിവാദവുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള വശങ്ങളും അത് ഉണ്ടാക്കുന്ന നിയമപരമായിട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളും അതിൻ്റെ ഇനിയുള്ള വികസനങ്ങൾ ഇനിയുള്ള ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുണ മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്നീ രണ്ട് കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനം ക്രമപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് വിവാദം ഉയർന്നു വന്നിട്ടുള്ളത്. ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലെയും സീറ്റ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം കുറച്ചു കാലമായി വലിയ വിവാദമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. നമുക്കറിയാം 2016 മെയ്യിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചരിത്ര പ്രധാനമായ ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. 2016 മെയ് 2 അനിൽ ദവെ എന്ന് പറയുന്ന ജസ്റ്റിസ് നേതൃത്വത്തിലുള്ള ഒരു അഞ്ചംഗ സുപ്രീം കോടതി ബെഞ്ച് മോഡേൺ ഡെന്റൽ കോളേജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്ന് പറയുന്ന കേസിലാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. ഈ വിധി എഴുതിയത് ആർ ജസ്റ്റിസ് ആർ ഭാനുമതി എന്ന് പറഞ്ഞ ഒരു വനിതാ ജസ്റ്റിസാണ്. ആ ചരിത്ര പ്രധാനമായിട്ടുള്ള ജഡ്ജ്മെന്റിലാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവേശനത്തിൽ വലിയ വൻതോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ആ വിധി അന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ വിധിയിലൂടെ അന്ന് പറഞ്ഞത് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണം രാജ്യത്തെമ്പാടുമുള്ള സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രവേശനം നടക്കേണ്ടത്. ആ പ്രവേശനം ഒരു പൊതു മത്സര പരീക്ഷയുടെ ഭാഗമായിട്ടായിരിക്കണം, കൗൺസിലിംഗിലൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ ആ നിലയിൽ ഇന്ത്യയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലേക്ക് ഏകീകരിക്കുന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി 2016 മെയ് 2 സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ചിൽ നിന്ന് ഉരുത്തിരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവേശനത്തിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു. എന്നാൽ കേരളത്തിൽ ഈ കരുണ മെഡിക്കൽ കോളേജും കണ്ണൂർ മെഡിക്കൽ കോളേജും പ്രവേശനം നടത്തിയതിൽ വലിയ അപാകതകളുണ്ട് എന്നുള്ള വാദം ഉയർന്നു വന്നു. ആ വാദം ഉയർന്നു വന്നതിനെ തുടർന്ന് ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തിനകത്ത് ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ആ കേസിലെ വിധിയിൽ വളരെ അസന്നിഗ്ധമായി പറഞ്ഞത് ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലെയും പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും 2016 ഒക്ടോബറിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ വിധി പ്രഖ്യാപിച്ചത്. ആ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 2016 ഓഗസ്റ്റിൽ തന്നെ കേരള ഹൈക്കോടതി ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ആ മാർഗനിർദ്ദേശങ്ങളിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത് ഓൺലൈനിലൂടെ വേണം അപേക്ഷിക്കാൻ എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ പ്രവേശനത്തിന്റെ സമയം കഴിയുന്ന ദിവസം തന്നെ അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആ പ്രോസ്പെക്ടസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള പ്രവേശന സമിതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി സമിതി അംഗീകരിക്കണം. അങ്ങനെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ 2016 ഓഗസ്റ്റിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചു. ആ പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഈ കരുണ മെഡിക്കൽ കോളേജും കണ്ണൂർ മെഡിക്കൽ കോളേജും നഗ്നമായി ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് 2016 ഒക്ടോബറിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ജഡ്ജ്മെന്റിൽ പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ രണ്ട് കോളേജുകളുടെയും വെബ്സൈറ്റുകൾ പലപ്പോഴും തകരാറിലായി കിടക്കുകയായിരുന്നു.
ഇവരെ പിന്നെ കമ്പ്യൂട്ടറിൽ പിന്നെ വെബ്സൈറ്റിൽ കൊണ്ടുവന്ന വിവരങ്ങളെല്ലാം തന്നെ കൃത്രിമമായിരുന്നു. ഇവരുടെ മാനേജ്മെന്റ് കോട്ടയിലെ സീറ്റുകൾ, ഇവരുടെ മാനേജ്മെന്റ് ട്രസ്റ്റികൾക്കൊക്കെയായി ബന്ധപ്പെട്ട് വീതിച്ചു കൊടുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമക്കേടുകൾ നടന്നു എന്ന് കണ്ടുകൊണ്ട് ഈ കരുണ മെഡിക്കൽ കോളേജുകളിലെയും മെഡിക്കൽ കോളേജിലെയും കണ്ണൂർ മെഡിക്കൽ കോളേജിലെയും പിന്നെ 2016-17 വിദ്യാർത്ഥി പ്രവേശനം പിന്നെ ക്രമക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തി റദ്ദാക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2016 ഒക്ടോബറിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ അഡ്മിഷൻ ആ പ്രവേശനം പിന്നെ പിന്നെ റദ്ദാക്കപ്പെട്ടതോടുകൂടി ഈ കണ്ണൂർ മെഡിക്കൽ കോളേജും കരുണ മെഡിക്കൽ കോളേജും സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം നടന്നു. ആ വാദം നടന്നതിനെ തുടർന്ന് 2017 മാർച്ച് 22 സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ ഈ തീരുമാനം അംഗീകരിച്ചു. എന്നിട്ട് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു ഈ രണ്ട് കോളേജുകളിലെയും 2016-17 വിദ്യാർത്ഥി പ്രവേശനം ത്തിൽ വലിയ ക്രമക്കേടുകളുണ്ട് എന്ന് ഈ കോളേജുകളുടെ രേഖ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ 2016-17 ഈ കരുണ മെഡിക്കൽ കോളേജിലും കണ്ണൂർ മെഡിക്കൽ കോളേജിലും നടന്നിട്ടുള്ള പിന്നെ പ്രവേശനം പിന്നെ ക്രമക്കേടുണ്ട് എന്നുള്ളത് കൊണ്ട് റദ്ദാക്കണം എന്ന് പിന്നെ 2017 മാർച്ച് 22 പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയുണ്ട്. അപ്പൊ 2016 പിന്നെ ഒക്ടോബറിൽ കേരള ഹൈക്കോടതിയും 2017 മാർച്ച് 22 സുപ്രീം കോടതിയും ഈ രണ്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലുമുള്ള വിദ്യാർത്ഥി പ്രവേശനത്തിൽ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതാണ് ഒന്നാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. രണ്ടാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വിധിന്യായങ്ങളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ നിന്നും പൊരുതി നേടിയത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ രണ്ട് വിധികളും കിട്ടിയത്. എന്നാൽ അതിനുശേഷം പൊടുന്നനെ കാര്യങ്ങൾ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? 2017 ഒക്ടോബർ 20 കേരളത്തിലെ കേരള സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. കേരള പ്രൊഫഷണൽ കോളേജസ് റെഗുലറൈസേഷൻ ഓഫ് അഡ്മിഷൻ ഇൻ മെഡിക്കൽ കോളേജ് പിന്നെ 2017 എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. എന്തിനാണ് ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്? ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ഈ പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഈ വിധിന്യായത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ട് ഈ ആ ഓർഡിനൻസിലൂടെ ഈ സുപ്രീം കോടതിയുടെ വിധിന്യായത്തെ മറികടന്നുകൊണ്ട് ഈ കണ്ണൂർ മെഡിക്കൽ കോളേജിലും കരുണ മെഡിക്കൽ കോളേജിലും സുപ്രീം കോടതി റദ്ദാക്കിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കേരള പ്രൊഫഷണൽ കോളേജസ് റെഗുലറൈസേഷൻ ഓഫ് അഡ്മിഷൻ ഇൻ മെഡിക്കൽ കോളേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡിനൻസ് 2017 ഒക്ടോബർ 20 അവർ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന ഓർഡിനൻസിനെതിരായി പിന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിച്ചു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് എന്ത് പറഞ്ഞു? ഇതൊരു കളറബിൾ ലെജിസ്ലേഷൻ ആണ്. ഈ ലെജിസ്ലേഷന്റെ ലക്ഷ്യം പിന്നെ 2017 മാർച്ച് 22 സുപ്രീം കോടതി കൊണ്ടുവന്ന ആ വിധിന്യായത്തെ അട്ടിമറിക്കുന്നതിനും അതിനെ മറികടക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സുപ്രീം കോടതി ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തി റദ്ദാക്കിയിട്ടുള്ള ആ വിദ്യാർത്ഥി പ്രവേശനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത് എന്നുള്ള വാദവുമായിട്ടാണ് പിന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ആ കേസിന്റെ വാദം അരുൺ മിശ്രയും യു ലളിതും അടങ്ങുന്ന രണ്ട് ബെഞ്ചിന്റെ മുന്നിൽ രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിന്റെ മുന്നിൽ പിന്നെ ഏപ്രിൽ 2 വന്നു. 2 വന്നപ്പോഴത്തേക്കും ആ ജഡ്ജ് ആ ബെഞ്ച് വളരെ രൂക്ഷമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രതികരിച്ചത്. അവരന്ന് തന്നെ പറഞ്ഞു ഇത് ഞങ്ങൾ ക്രമക്കേടുണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ റദ്ദാക്കിയിട്ടുള്ള പിന്നെ പിന്നെ പ്രവേശനമാണ്. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണോ ഈ ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഞങ്ങൾ നിയമം പിന്നെ പിന്നെ നിയമസഭയോ അല്ലെങ്കിൽ പാർലമെന്റോ നിയമം കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിനകത്ത് ഇടപെടാറില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഇടപെടേണ്ടി വരും എന്ന് ഏപ്രിൽ 2 ഈ രണ്ടംഗ ജഡ്ജ്മെന്റ് ഈ രണ്ടംഗ ബെഞ്ച് പറയുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ ഈ പ്രവേശനം ക്രമപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളെല്ലാം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പിന്നെ പിന്നെ സുപ്രീം കോടതിയിലേക്ക് വരും. ആ സുപ്രീം കോടതിക്ക് പിന്നെ ഈ ഈ കാര്യമെല്ലാം കീഴ്വഴക്കമാക്കി അംഗീകരിക്കേണ്ടി വരും ഞങ്ങൾ ഈ വിധി അംഗീകരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ വിധി സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കർശനമായ നിലപാടെടുക്കേണ്ടി വരും എന്ന് ഏപ്രിൽ 2 സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അസന്നിഗ്ധമായി പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞെങ്കിലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത്? സംസ്ഥാന സർക്കാർ ഏപ്രിൽ 4 കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ കൂടി സഹായത്തോടുകൂടി ഈ കേരള പ്രൊഫഷണൽ കോളേജസ് റെഗുലറൈസേഷൻ ഓഫ് അഡ്മിഷൻ ഇൻ മെഡിക്കൽ കോളേജസ് ഓർഡിനൻസ് എന്ന് പറയുന്നത് അതേ പേരിൽ തന്നെ ബില്ലാക്കി മാറ്റി. എപ്പോൾ ബില്ലാക്കി മാറ്റി? ഏപ്രിൽ 4 ബില്ലാക്കി.
എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഈ ഈ പിന്നെ എതിരായി വിധിന്യായം വരാൻ ഇടയുണ്ട് എന്നുള്ള സാധ്യത ഉണ്ടായിരുന്നിട്ട് കൂടി ആ ബില്ല് പ്രതിപക്ഷത്തിന്റെ കൂടെ സഹായത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും ഐക്യകണ്ഠേന April 4 പാസാക്കി. ആ ബില്ലാണ് പിന്നീട് April 5 സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയും സുപ്രീം കോടതി അതിരൂക്ഷമായിട്ടാണ് അതിനെതിരെ പ്രതികരിച്ചത്. സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങളുടെ വിധിന്യായത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഞങ്ങൾ നേരത്തെ ഈ കേസിൽ വാദം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി രേഖകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പ്രവേശനം ക്രമക്കേടുള്ളതാണ് എന്ന് കണ്ടതും ഇത് നിയമവിരുദ്ധമാണെന്ന് കണ്ടും ഞങ്ങൾ റദ്ദാക്കിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഈ വിധിന്യായത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് ഈ ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓർഡിനൻസ് നിഷ്കരണം അവർ റദ്ദാക്കുകയാണ് ചെയ്തത്. അങ്ങനെ റദ്ദാക്കിയതിനെ തുടർന്നും ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? ആ ബില്ല് വേണ്ടെന്ന് വയ്ക്കുന്നതിന് പകരം ബില്ല് പിന്നെ ഗവർണർക്ക് അയച്ചു കൊടുത്തു. ഗവർണർക്ക് അയച്ചു കൊടുത്തെങ്കിലും ഗവർണർ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിൽ തനിക്കുള്ള പിന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ബില്ല് പിന്നെ തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായും ആ ബില്ല് ഇനിയിപ്പോൾ പാസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ബില്ല് തിരിച്ചു വന്നിരിക്കുകയാണ്. നിയമപരമായി ഇന്നുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പിന്നെ 2 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ അഡ്മിഷനുകളിൽ ക്രമക്കേടുണ്ട് എന്ന് കണ്ട് പിന്നെ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും തുടരെ വിധിന്യായങ്ങൾ കൊണ്ടുവന്നത് അട്ടിമറിക്കാൻ വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ചേർന്ന് കൊണ്ടുവന്ന ബില്ല് ഇന്ന് പാസ്സാകാതെ തിരിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതിനേക്കാൾ പുതിയതായി വന്നിരിക്കുന്ന ഡെവലപ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മെഡിക്കൽ കോളേജുകളിലും തലവരിപ്പണം മേടിച്ചു എന്നുള്ളതിന്റെ തെളിവ് പുറത്തു വന്നിരിക്കുകയാണ്. തലവരിപ്പണം ക്രിമിനൽ കുറ്റമാണ് എന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി വിധികൾ സുപ്രീം കോടതിയുടെ. അപ്പൊ സ്വാഭാവികമായും ഈ 2 മെഡിക്കൽ കോളേജുകളും തലവരിപ്പണം മേടിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്കെതിരെ ഇനി ക്രിമിനൽ കേസ് എടുക്കാൻ പിന്നെ സർക്കാർ നിർബന്ധിതമാകും. ക്രിമിനൽ കേസ് എടുക്കുന്ന കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും അവധാനത കാണിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി വീണ്ടും അത് കോടതി ലക്ഷ്യമാണ് എന്ന് കാണിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കരുണാ മെഡിക്കൽ കോളേജിന്റെയും ഈ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെയും ക്രമക്കേടോടുകൂടി നടന്ന വിദ്യാർത്ഥി പ്രവേശനം വിദ്യാർത്ഥികളുടെ ഭാവിയുടെ പേരിൽ പിന്നെ അത് ക്രമപ്പെടുത്താൻ നടത്തിയിട്ടുള്ള പിന്നെ സംസ്ഥാന സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ നടത്തിയിട്ടുള്ള നീക്കം നിയമപരമായി ഇന്ത്യയിലെ കോടതി പരമോന്നത കോടതി അത് റദ്ദാക്കിയിരിക്കുകയാണ്. അത് റദ്ദാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഉറ്റുനോക്കി പിന്നെ ജനങ്ങളും നിയമമേഖലയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 മെഡിക്കൽ കോളേജുകളിലും നടന്നിട്ടുള്ള തലവരിപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി ഈ ഗവൺമെന്റ് പാലിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇനി പ്രസക്തമായി നമ്മുടെ ചർച്ചയ്ക്ക് വരാൻ ഇടയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം.